എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ ഉള്ളത് ജൂൺ ഗിരി തന്നെയാണ്. കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലാൻഡ് സ്റ്റോണിലേക്കുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ ജൂൺ ഗിരി തന്നെ വന്നു. ഇന്ന് December 31 നമ്മുടെ 2020 അവസാനത്തെ വീഡിയോ നിങ്ങൾ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ കാണത്തുള്ളൂ. നമ്മളിവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ അറിയാലോ നിങ്ങൾക്ക് ന്യൂ ഇയർ പാർട്ടി ഉണ്ട്. ഇവിടെ വമ്പ സെറ്റപ്പൊക്കെ ആണ്, അവർ ഭയങ്കര പ്ലാനിംഗ് ഒക്കെ ആണ്. അതുപോലെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ന്യൂ ഇയർ പാർട്ടിയും കാര്യങ്ങളൊക്കെ, അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരാളുണ്ട് ഇവിടെ. മാത്രമല്ല, ഇത് നമ്മുടെ ജൂൺ ഗിരിയിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. ആ നമ്മളിവിടുന്ന് നാളെ തന്നെ January 1 നമ്മളിവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവും. പിന്നെ നമ്മൾ പുതിയ ട്രാവലും കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ വേറെ, ഇനി നമ്മൾ സ്നോ കാണും, അങ്ങനെയുള്ള ഒരുപാട് പരിപാടിയുണ്ട്. അതിൻ്റെ ഒക്കെ കാഴ്ചകൾ വരും, വീഡിയോകളുണ്ടാവും. അപ്പോൾ എന്തായാലും മറക്കാണ്ട് എല്ലാ വീഡിയോയും കാണുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന്, നമ്മുടെ ജൂൺ ഗിരിയിൽ വരുന്ന രണ്ടാമത്തെ മലയാളി കേട്ടോ. ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവരും നോക്കിക്കോ. പേര് പറഞ്ഞോ. എൻ്റെ പേര് ബബീഷ്. ആ നാട്ടിലെവിടെ? നാട്ടിൽ അരീക്കോട്. അരീക്കോട്. മലപ്പുറംകാരനാ? ഒരുപാട് പേര് നമ്മളോടും ചോദിക്കുന്നത് നമ്മുടെ നാടെവിടെ. നമ്മൾ മലപ്പുറംകാരാ കേട്ടോ. നമുക്കിവിടെ ഒരു മലപ്പുറംകാരൻ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-15 km ഉണ്ടാവുള്ളൂ മൂപ്പറ വീട്ടിലേക്ക്. മലപ്പുറം അരീക്കോട്കാരനാണ്. എന്താ ജോലി? സാറാട്ടോ, പട്ടാളത്തിലാണ്. ആ പട്ടാളത്തിലാണ്. അപ്പോൾ എവിടാ, എവിടെ വർക്ക് ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഇവിടെ എങ്ങനെ എത്തി ജൂൺ ഗിരിയിൽ? ഇവിടെ നമ്മളെ സിവന്റെ കൂടെ വന്നാണ്. അത് തന്നെ. ഇവർക്ക് ആ വിഘ്നേഷ് ബ്രോയിൻ്റെ ഒക്കെ പറഞ്ഞില്ല, ഇവരൊക്കെ ഫാമിലി ആർമി ബേസ്ഡ് ആണ്. അപ്പോൾ അവരുടെ ഇവരുടെ ഒരു സിഇഒ ഇവിടെ ന്യൂ ഇയറിന് ഫാമിലി ആയിട്ട് ആഘോഷിക്കാൻ വന്ന്, സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ വന്നതാണ് നമ്മുടെ ബബീഷ് സാർ അല്ലേ? വേറെ എന്തൊക്കെ ഇവിടെ ഈ ഭാഗത്ത്? ഉത്തരാഖണ്ഡൊക്കെ ആദ്യമായിട്ടല്ലേ? ഇങ്ങോട്ട് നോക്കി, ക്യാമറ നോക്കി. ആണല്ലേ, എങ്ങനെയുണ്ട് ജൂൺ ഗിരി കണ്ടിട്ട്? ജൂൺ ഗിരി സൂപ്പർ. സൂപ്പർ അല്ലേ? ആ തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. നമ്മള് എന്താ പറയാ, ഒരു വീട്ടിൽ ചെന്നൊരു അനുഭൂതിയാണ്. അതാണ് മൊത്തത്തില് ഞാൻ ഇതിന് മുന്നിപ്പോ പോന്ന വഴിയിലേ ഹരിയാനയില് ബെസ്റ്റ് വെസ്റ്റേൺ കൺട്രി റിസോർട്ടിൽ നിന്ന്, അതൊക്കെ ഒരു എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ വേറെ ഹോട്ടൽ മോഡൽ. ഇവിടെ നമുക്കൊരു വീട്ടിൽ നിൽക്കുന്ന ഫീൽ കിട്ടും. ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ. വിഘ്നേഷ് ബ്രോ ഒക്കെ മൂപ്പര് വന്നപ്പോ തൊട്ട് നമ്മളോട് വിഘ്നേഷ് ബ്രോനെ പറ്റി, ഒരാള് പുള്ളിയാണല്ലോ, ആളുടെ സംസാരവും എന്ന് വെച്ചാൽ, അവര് കുറെ നാളായിട്ട് ഇതുപോലെ പല ആൾക്കാരെയും കാണുന്നതാണ്, പല IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഇതുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. മൂപ്പർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുപാട് സംസാരിച്ചു. അതുപോലെ നമ്മുടെ സാറ് നല്ലൊരു പാട്ടുകാരനാട്ടോ, നന്നായിട്ട് പാട്ട് പാടും. ഞങ്ങൾ രാത്രിയിൽ ഇന്നലെ നമ്മുടെ റൂമിലിരുന്ന് ഒരുപാട് പാട്ടൊക്കെ പാടി, കരയൊക്കെ കേട്ടിട്ട് ഭയങ്കര പാട്ട്. നമ്മളല്ലൊരു മലപ്പുറംകാർ പൊളിയല്ലേ അല്ലേ? അതാണ്. അപ്പോൾ ഇന്ന് പാട്ട് പാടുമോ സ്റ്റേജിൽ? അവസരം കിട്ടിയാ, അവസരം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ കയറി പാടും. അമ്മക്ക് അങ്ങനെ പട്ടാളക്കാരൊന്നും അങ്ങനൊന്നും ഇല്ല. അരീക്കോട് മമത ബേക്കറിന്റെ അടുത്തുനിന്ന് മേലോട്ട് സുല്ലമസ്ലാ റൂട്ടിന് പോയിട്ട് അവിടെയാണ് നമ്മളെ വീട്. വീട് ഒരുപാട് ഓപ്പോസിറ്റ്. ആ പുള്ളിക്കാരനെ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അരീക്കോടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് മലപ്പുറംകാരുണ്ട്. അപ്പൊ വീട് അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടിന്. സൂര്യനഗർ മെയിൻ ആണ് അവിടാണ്. അപ്പൊ അവിടെ ആട്ടോ നമ്മുടെ ബബീ സാറിന്റെ വീട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫാമിലിയൊക്കെ നാട്ടിലാ? നാട്ടില് സുഖമായിട്ട് പോകുന്നു. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ സാറും ഉണ്ടാവും, സാറിന്റെ ബോസും ഫാമിലിയും ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ കുറെ പുതിയ ഗസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്നത് ഇവിടെ ഇതിൻ്റെ മുകളിൽ വരെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം. നിങ്ങൾ വരില്ലേ? നമുക്കൊന്ന് പോയി പോയി നോക്കാല്ലേ. നമുക്ക് വിഘ്നേഷ് ബ്രോനോട് വിളിക്കാം. അപ്പോൾ അതെ, ഇന്നത്തെ ന്യൂ ഇയർ പാർട്ടിൻ്റെ ഇവിടെ രണ്ട് ഫ്ലെക്സുകൾ അടിച്ചേക്കുന്ന കാണാം ഇവിടെ വരുന്നവരായിട്ട്. ഇവിടുത്തെ പാർട്ടിക്ക് വിഘ്നേഷ് ബ്രോ ഇത് ആരൊക്കെയാണ് എനിക്ക് അറിയില്ല. സോ എന്റെ പയ്യൻ പരി ജി, അവൻ ആക്ച്വൽ പേര് പ്രക്ഷിത് ഗുപ്ത. ഓക്കെ. അവന്റെ സ്റ്റേജ് നെയിം ഒന്ന് വെപ്പാങ്ങില്ലേ, സ്റ്റേജ് നെയിം പാരി ജി ഇരിക്കും. എന്റെ പയ്യൻ നമ്മ ഫാസ്റ്റസ്റ്റ് റാപ്പർ. ஃபாஸ்டஸ்ட் ரேப்பர்னா ரேப்பர் இருப்பாங்க, வேற வேற ஸ்டைல பேசுவாங்கல்ல. அவன் வந்து ஃபாஸ்டஸ்ட்னா, ஏன்னா நம்பர் ஆஃப் வேர்ட்ஸ் பர் மினிட் அதுல அவன் ஃபாஸ்டஸ்ட்ல இருந்தா. அப்ப இந்தியன் ஐடல் காம்படிஷன்ல போனா அவன் அங்க போயிட்டு ரன்னர் அப்லாம் இருந்தா. அது அவன் லைவ் பெர்ஃபார்மன்ஸ் இருந்தது அவங்ககிட்ட. அது பிறகு இவங்க கொஞ்சம் அவார்ட்ஸ் எல்லாம் கிடைச்சிருக்கு. மலைக்காரோரா கரண் ஜோஹர், அது பிறகு நம்ம கிரண் கேர், அவங்க முன்னாடி இந்த பையன் பெர்ஃபார்ம் பண்ணிருக்கான். பிளஸ் இந்த மூவிங்ல எல்லாம் அவன் இல்ல பாட்டு பாடியிருக்கான். டிங் டாங் மூவி இருக்குது, பூம்ரோ பூம்ரோ இருக்குது, பகுத் வசம் இருக்குது. அது வச்சுட்டு அது பிறகு நம்மளது இங்க டிஜே இருக்காங்க, அது நம்மளோட
അമിത് അത് നമ്മുടെ സ്വന്തം അമിത്. ഇവിടുത്തെ വെറവോടുള്ള അമിതാണ്, ഇവിടുത്തെ പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും എല്ലാ പണിയും ചെയ്യും. അതുപോലെ ഇന്നത്തെ ഡി ജെ നടത്തുന്നത് നമ്മുടെ അമിതാട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ മുടി വെട്ടുന്നൊക്കെ കണ്ടായിരുന്നത് ആ അമിതാണിത്. അപ്പോൾ ഇവരൊക്കെ ഇന്നിവിടെ എത്തും, ഇന്നിവിടെ എല്ലാം വരും. എനിക്ക് എല്ലാം ഓൺ ദ വേ ഇരിക്കാങ്ക. ഓക്കെ, ഇന്ന് സ്റ്റേജ് ഇപ്പോൾ മേലെ പോവാം. ഇപ്പോൾ നാ നിങ്ങൾക്ക് പോയി കാട്ടുറതു നമ്മൾ നിലം ഇരിക്കുന്നത്. അത് നിലത്തിൽ ഒരു പ്ലെയിൻ നിലത്തിൽ നമുക്ക് പൂരാ അത് അറേഞ്ച്മെന്റ് പണ്ടോ. എപ്പോഴാ പ്രോഗ്രാം എപ്പോൾ സ്റ്റാർട്ട് പണും? പ്രോഗ്രാം ഒരു 8:30 9:00 ഇട്ട് സ്റ്റാർട്ട് പണം. അപ്പോൾ സ്റ്റാർട്ട് പണും. ഒരു എവളോ ടൈം ഇരിക്കും? എപ്പോൾ മുടിയും? ടിൽ 12:00 12 വരയ്ക്കും അത് ഡി ജെ ഗിജെ എല്ലാം ആയിരിക്കും. അതൊക്കെ പാരി ജി ഒരു 1/2 കിട്ടതോ പെർഫോം പണ്ടാറ് റാപ്പിംഗ് തന്നെ സോങ് എല്ലാം ഇരിക്കും അത് പെർഫോം പണ്ടാ. അത് പേരുക്ക് ഒരു 1/2 ശ്രേയാ ലൈവ് പെർഫോമൻസ് പണുവാ പാട്ടിംഗ് എല്ലാം. അത് പേരുക്ക് അഫ് കോഴ്സ് നമ്മൾ ഡി ജെ ഇരിക്കുന്നത് വേറെ വേറെ സോങ്സ് എല്ലാം പോട്ടിരുന്നു. ഓക്കെ, വേറൊരു കാര്യം തരുമോ, നമ്മൾ എന്താ ആർമി ഓഫീസർ അല്ലേ, അവങ്ക നല്ല പാട്ട് പാടും. ഓ ആ അവങ്ങൾക്ക് സ്റ്റേജിൽ ഒരു 5 മിനിറ്റ്സ് കൊടുത്താ അവങ്ക നല്ല പാട്ട് പാടും. എങ്ങിട്ട് വീഡിയോ ഇറക്കി, ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ടില്ല, ഫുൾ സോങ്. ഇഷ്ടം പോലെ ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം ഹിന്ദി. അവങ്ക 90s എന്താ ഹിന്ദി സോങ്സ് എല്ലാം തരും. അപ്പൊ അവങ്ക എന്താ ആർമിയില് ഓരോ പ്രോഗ്രാം ഇരിക്കില്ലേ, അന്ന ടൈമിലൊക്കെ അവങ്ക സ്റ്റേജ് പെർഫോമൻസ് പണു. ஸோ அது சூப்பராக இருக்கும். நாங்கள் ஒரு 5 மினிட்ஸ் ஒரு பெரிய பிரச்சனை கிடையாது. ஓகே, நான் அவங்க சாங் செலக்ட் பண்ணிவிட்டு நாங்கள் அவங்களுக்கு பின்னால் அதை ரெடி பண்ணிவிடுவோம். நம்மக்கிட்ட மைக் எல்லாம் இருக்குது, அந்த அரேஞ்ச்மெண்ட் மைக்கொக்க அவங்ககிட்ட சொந்தமாயிட்டு இருக்குது. ஆ வேணாங்க, பிள்ளைக்காரன் கையிலே ப்ளூடூத் மைக்கு வித் ஸ்பீக்கர் ஆ சாதனங்கள் வேறு உண்டு. மூப்பர் எவ்வளோ போயாலும் பாடான் ரெடி ஆகிட்டான். அதுக்கு நமக்கு இன்னத்து வீடியோ உட்படுத்தாட்டோ. நமக்கு அவங்ககிட்ட ஒரு ചെറിയ சான்ஸ் கொடுக்காம். இதுக்கு அப்புறம் இந்த பெரிய சான்ஸ் ஒக்க கிடைக்கும், நீங்க பாடியா மதி. இன்னும் நமக்கு புள்ளிக்காரன் பாட்டு கேட்காட்டோ. ஒரு பாட்டு நமக்கு எந்தாலும் ஒரு அவசரம். அதான் அதான் ஆர்மிக்காரனானால எந்தா ഫുൾ പാട്ടിൻ്റെ മൂടാട്ടോ ആള്. ഒക്കെ നമുക്ക് കാണിക്കാതായാലും നമ്മളിപ്പോൾ പോകുന്നത്, ഇന്നത്തെ പരിപാടി നടക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഇവരുടെ സ്ഥലത്താണ്. ഇവർ സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പോകുക. അപ്പോൾ നമ്മളിത് മേലേക്ക് നമ്മുടെ മറ്റേ നീലകണ്ഠ ടെമ്പിളിലേക്കൊക്കെ ട്രക്ക് ചെയ്യുന്ന അതേ വഴിക്ക് തന്നെ അതേ ഇവിടെ കണ്ടോ, ഇവിടെ ഇവർ സ്റ്റേജും പന്തലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് പരിപാടി. ആ സ്റ്റേജ് ഇരിക്കുന്നത്. ആ ഇത് പിന്നാലെ എന്ത് കവറായിടോ? ആ സ്റ്റേജ് എന്ത് സൈഡാ? രണ്ടും കവറായിടോ. ഇത് ഓപ്പണിലായിരിക്കോ? ഓക്കെ ഓക്കെ. ஸோ நம்ம கெஸ்டிங் எல்லாம் ஓப்பனில் இந்த வியூ இருக்கோ. ஓ ராத்திரி அந்த மூணு இருந்தா நல்லா இருக்கும். அப்படி நம்ம கிரிராஜன் மலையொக்கே உண்டு. அப்படி இங்கே சந்திரனொக்கே இங்கே உதிச்சு வரும். எந்தாலும் அடிப்பொழி வியூ ஆயிருக்கும். இவ்வளோ ஃபுட்டும் காரியங்களும் எல்லாம் இவ்வளோ தான். ஆ ஃபுட்டு மேக்கிங் ப்ராசஸ் பின்னால இருக்கோம். ஓகே, அங்கே இப்போ அது டெம்பரரி அரேஞ்ச்மெண்ட் எல்லாம் பண்ணிருக்காங்க. ஜனங்க எல்லாம் வேலை செஞ்சுருக்காங்க. ஓகே, அதுக்கு பிறகு இந்த வேலை முடிச்சுட்டு பிறகு இங்கே பின்னால் ஸ்டேஜ் இருக்கோ. ஓ இவட ஸ்டேஜ் இங்கே ஸ்டேஜ் இருக்கோ. ஆ இது பூரா டான்ஸ் பண்ணுறதுக்காக வேண்டிய ஏரியா இருக்கோ. ஓகே, இங்கே ஒரு சின்ன ஸ்டேஜ் செட் பண்ண போகிறோம். ஆ இந்த பாக்ஸு மைக்கு காலு சாதனங்கள் எல்லாம் இவட உண்டு. இங்கட இவட அபீஷ் சார் எங்கட மைக்கு வேண்டாட்டு, இவட மைக்கு உண்டு. ஆ நம்ம இந்த பக்கம் ஸ்டேஜ் இருக்கோம். இந்த பின்னால் சைடில் குக்கிங் வேலையெல்லாம் ஆகும். அங்கேருந்து இங்கே சர்வ் பண்ணுறதுக்கு ஈஸியாக இருக்கும். ஓ டாய்லெட் வேறு அங்கே செட் பண்ணியிருக்கோம். நாங்கள் டெம்பரரி டாய்லெட் அரேஞ்ச்மெண்ட் கூட பண்ணி வச்சுருக்கோம். ஓஹோ, இது நம்ம வாட்டர் டேங்க் எடுத்துன்னு வந்துட்டு குடிக்கிறதுக்கு தண்ணி எல்லாம் அந்த டாய்லெட்டுக்காக வேண்டிய தண்ணி. ஆஹா, இவ்வளவு எல்லாம். இது ஒரு டெம்பரரி, இப்போ இதை கவர் பண்ணுவோம் ஷீட்டில். ஓகே, ஒரு டெம்பரரி அரேஞ்ச்மெண்ட். ஸோ இவர் நம்ம எனக்கு தெரியும் 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 சார். ഇത് നമ്മുടെ ഗീതു ബാബിന്റെ ഫാദർ ആട്ടോ. ഹലോ, ഐ ഡോ നോ ഹിന്ദി. இந்த நேரத்தில் நாங்கள் ஒரு சின்ன அரேஞ்ச்மெண்ட் பண்ணியிருக்கோம் கெஸ்டுங்களுக்கு. நான் ராத்திரி கொஞ்சம் நல்லா என்டர்டெயின்மெண்ட் பண்ணுறதுக்காக வேண்டி. ஓகே, மற்றது பார்க்குறதுக்கு வேற என்ன, இந்த வியூ இருக்குது, என்ஜாய் பண்ணுறதுக்கு இங்கே இருக்குது. ஆ அது மாதிரி பாக்கியொக்கே நமக்கு நைட்டில் பார்க்கலாம். பாக்கி காரியங்களൊക്കെ நமக்கு ராத்திரி காணாட்டோ. இவ்வளோ ஃபுல் செட்டப் റെഡി ആക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി പണിക്കാരുണ്ട് കേട്ടോ. അത് സ്റ്റേജ് താൽക്കാലികമായിട്ട് ഇവിടെ കക്കൂസ് വരെ സെറ്റാക്കിയിട്ടുണ്ട്. പൊളി ഇത് വാട്ടർ ടാങ്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി. എന്തായാലും രാത്രിയിൽ അടിപൊളിയായിരിക്കും. നമുക്ക് എല്ലാം കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം നമ്മുടെ അടുത്ത് വേറെ പണിയുണ്ട്. നമുക്ക് ഇവിടുത്തെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം. എന്തായാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അതുപോലെ നമ്മുടെ സാറിൻ്റെ പാട്ട് ഇന്ന് പൊളിച്ചെടുക്കണം കേട്ടോ. അവസരം കിട്ടട്ടെ, അവസരമൊക്കെ കിട്ടും. നിങ്ങൾ പൊളിച്ചടിക്കാൻ മതി, ആൾക്കാരൊക്കെ കാണും പാട്ട്. ഇവിടെ നാട്ടിലുള്ളവരൊക്കെ കാണും.
അപ്പൊ എന്തായാലും നമുക്ക് രാത്രി പൊളിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും രാത്രിയിൽ ഇവിടുത്തെ പരിപാടി ആകുമ്പോ കാണാം കേട്ടോ. ഇനി അപ്പൊ അതെ സമയം 6 മണിയാട്ടോ. ഇവിടെ അതെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി, ലൈറ്റും കാര്യങ്ങളും സ്റ്റേജും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സോങ് ഇട്ടിട്ടുണ്ട്. അതെ ഇവിടാണ് മെയിനായിട്ട് ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അതുപോലെ സ്റ്റേജും ഉണ്ട്. സ്റ്റേജിൻ്റെ തൊട്ട് ബാക്കിലത് ഇവിടെ ഫുഡിനുള്ള ഏരിയ ഉണ്ടല്ലേ. ഇതൊക്കെ താൽക്കാലികമായിട്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സെറ്റാക്കി ഉണ്ടാക്കിയ കേട്ടോ. ഓ ഹോ ഹോ ഹോയ്. അതുപോലെ ഇതേ ബാക്കിൽ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സെറ്റപ്പ്. ഇങ്ങോട്ട് വെട്ടത്തോട്ട് വന്നേ. പാട്ട് പഠിക്കുകയാണോ? പഠനാവസരം കിട്ടിയില്ലേ? പാടി തകർക്കണം കേട്ടോ. വരെയൊക്കെ മലത്തി അടിക്കണം. നമ്മുടെ മലപ്പുറംകാരുടെ അഭിമാനമാണ് ഉത്തരാഖണ്ഡിലെ. നമ്മളെ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ആള് വന്നില്ലേ? ആ അപ്പൊ നമ്മള് ഇത്രയും ദിവസം ജൂൺഗിരിയിൽ താമസിച്ച താഴത്തെ നല്ല റൂമിലായിരുന്നു കേട്ടോ ഇവരുണ്ടാക്കിയ പുതിയ റൂം. പക്ഷെ ഇപ്പൊ നമ്മള് അവിടുന്ന് ഷിഫ്റ്റായി. ഇപ്പൊ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് നമ്മള് ഇവരുടെ വീടിന്റെ, അതായത് നമ്മള് ഇവിടുത്തെ വീട് ഫുള്ള് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 വർഷത്തിനപ്പുറം പഴക്കമുള്ള വീടാണ് കേട്ടോ. ആ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുത്തെ ബെഡൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ സാറ് ബബീഷ് സാർ ഇവിടെ ഉണ്ട്. സാർ എങ്ങനെയുണ്ട് ഇവിടുത്തെ വീടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വീട് നമ്മൾ ഇന്നലെ താഴത്ത് കിടന്നില്ലേ? ആ താഴത്ത് ഭയങ്കര തണുപ്പ് തന്നെയായിരുന്നു. ആ ഇവിടെ ഇവിടെ ആ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ചൂടായിരിക്കും, അതുപോലെ ചൂടുള്ള സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ തണുപ്പും. അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ഈ വീട് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനത്തെ മെറ്റീരിയൽസും കാര്യങ്ങളും ആണല്ലോ. ഇതിനുള്ളിൽ നമ്മുടെ താഴത്തെ റൂമിനേക്കാളും ചൂടാട്ടോ. ചൂടെന്ന് വെച്ചാൽ ചൂടല്ല, അത്ര തണുപ്പ് പോലും ഇവിടെ ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ബെഡ് ഫുള്ള് തണുപ്പായിരിക്കും. ഇവിടെ ഒന്നുമില്ല, സെറ്റാണ്. ഇവിടെ ഇപ്പോൾ ഈ റൂമിലിങ്ങനെ 3 ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ കിടക്കും, ഞാനിവിടെ കിടക്കും. ഇവിടെയൊക്കെ നമുക്ക് കിടക്കാനും വേറെ ആൾക്കാർ വരും എന്തായാലും. ഇന്ന് രാത്രി പറഞ്ഞ പോലെ വമ്പം പരിപാടി ഒരുപാട് പേര് വരുന്നു. ഏകദേശം 10-40, 40-50 ആളുണ്ടാവൂലേ. ആ ഇവിടെ അടുത്തുള്ള ആൾക്കാർ, വില്ലേജിലെ ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വലിയ ആള് തന്നെ ഉണ്ടാവും എന്തായാലും. അവിടെ 100 പേരോ? ഓ ഓ 100 പേർക്കുള്ള പരിപാടി കേട്ടോ. വമ്പം പരിപാടിയാണല്ലോ. ഇപ്പൊ നാട്ടിലൊക്കെ 10 മണി വരെ പറ്റുള്ളൂ. ഇവിടെ എങ്ങനെ പോയാലും 12-1 മണി 2 മണി വരെയൊക്കെ പോവായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ബാക്കി പരിപാടി. ഞങ്ങളിപ്പോ ഇവിടെ റൂമിൽ വന്ന് ഇവിടെ ഇരിക്കുക. അവിടെ ആകുമ്പോ പോയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ സമയം 9 മണി കഴിഞ്ഞു. അവിടെ സോങ് കിട്ടുന്നുണ്ട്, ഭയങ്കര സൗണ്ട് ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. കുറെ ഗസ്റ്റ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇനിയിപ്പോ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ പരിപാടിന്റെ ഒക്കെ കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. എന്തായാലും ഇത് തീരുമ്പോഴത്തേക്ക് വെളുപ്പാങ്കാലം ആവും. എന്തായാലും ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ആപ് മേ സേ ബഹുത് സാരേ ലോഗ് മുജേ ജാൻതേ ഹൈ, മേരാ നാം വിഘ്നേശ് ഹൈ, ആൻഡ് വെൽക്കം യു ഓൾ ടു ജൂൻഗിരി ഫാംസ്. ആപ് സബ് ലോഗോ കാ ആനേ കാ ബഹുത് ബഹുത് ധന്യവാദ്. യേ ഏക് ഛോട്ടാ സാ ഡ്രീം താ ഹമാരാ, ജോ ഹം ലോഗ് പിച്ചലേ 10-15 സാൽ സേ ദേഖ് രഹേ ഥേ, ഓർ ഇസ്കാ ശ്രേയ ഹം ഗീതു കേ ഡാഡ് കോ ജാതാ ഹൈ, ഓർ ഹമാരി പൂരി ടീം കോ ജാതാ ഹൈ, ഓർ മേ കമാൻഡന്റ് विपिन राव पंक्ति सब का बहुत बहुत आभार व्यक्त करना चाहूँगा, क्योंकि वो यहाँ पर आए और हमारे फ्रेंड्स जो पीछे बैठे हैं बॉनफायर वाली जगह पे, हाय हेलो कैसे हैं. और मुझे नहीं पता था कि तमिलनाडु से, वेलूर से भी मेरे गांव से कुछ बच्चे आए हुए हैं जो आज ही मिले यहाँ पे. हाय गाइस, उसके बाद वी हैव आवर रैपर पैरी जी. सो आई वुड अप्रिशिएट अ वार्म वेलकम. ग्रेट. So Perry is with us for a very long time as a friend, and he is coming all the way from Bombay. He'll be doing a live performance here. I hope you guys will like it and enjoy it. And then we also have Shreya. A big round of applause, guys. So Shreya is also going to do a live performance, and
I am sure you guys will have a lovely night and then early morning. The first thing goes to the army person. He's going to sing few songs to us. Okay? Let's give him a big round of applause, guys. Thank you so much. Thank you so much and Shreya, it was an awesome performance. I really loved it and I'm sure all the audience loved it. And girls have actually, danced really, really well. So now I'm going to ask Perry G, one of the best raps that we have available. And he's one of the fastest rappers that we have in India at the moment. Let's set the stage on fire. Yay! पहले ऐसे ही कर लेता हूँ, एनर्जी अच्छी लगेगी तो सारे आगे आ जाएंगे। किसी को बुलाते नहीं है, खुद आते हैं। चलो पहाड़ की तहाड़ी है, आंखों में अंगार देख, पर्वतों की चोटी से आ जाती संसार देख। पहाड़ की तहाड़ी है, आंखों में अंगार देख, हर बार निशाने पे ये काम है। जब शुरू एकदम किसी वाला था कोई गुरु, पता नहीं क्या कर रहा, फिर भी चढ़ गया मुझको जुनून। कुछ ना मिलेगा करके, सब उतर के बैठ जा घर पे, कहते थे सर पे सारे चढ़ के, पर मैं अपनी धुन में किसी की सुनूं। मेरे हालात अलग थे, जैसे हम रात था घर पे, जिसे भी पूछो मैं क्या करूं, वो सारे ये बात पलट दे। उनकी ना गलती थी कि सहाड़ की तहाड़ी है, आंखों में अंगार देख, पर्वतों की चोटी से आ जा तू संसार। Don't mind me.
മാർട്ടിൻ ബ്രോന്റെ ഫാമിലി ആട്ടോ. बाबा के दरबार में बोल रहे हाथ में हाथ हाथ से तंदूर बजने के बाद बोल रहे हैं बाबा के दूध അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. ഇവിടെ വമ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതേ രാവിലെ എണീറ്റു ഓരോരുത്തരൊക്കെ ഓരോ വഴിക്കാണ്. അതുപോലെ നമ്മുടെ സാറ് സാറിതേ സാറ് തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ ദേ വരുന്ന പക്കാ യൂണിഫോമിലൊക്കെയാണ്, പക്കാ യൂണിഫോമല്ല ദേ വരുന്നുണ്ട്. നമുക്ക് പുള്ളിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്നെ ഇംഗ്ലീഷിലൊക്കെ ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. അപ്പോൾ പോവുക. അപ്പോൾ ഇനി എപ്പോൾ കാണും? ഇനി എവിടെയെങ്കിലും അപ്പം നാട്ടിൽ വെച്ച് കാണാം, നാട്ടിൽ നിന്ന് കാണാം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ കാണാം. ഓക്കെ. ആ അടിപൊളി പരിപാടി അല്ലേ. ആ പരിപാടി എങ്ങനെ, ജൂൺഗിരിയൊക്കെ എങ്ങനെ ഇഷ്ടമായോ? അവസരം കിട്ടുകയാണെങ്കിൽ ആ ജൂൺഗിരി വന്ന് സ്റ്റേ ചെയ്ത് സൂപ്പർ പ്ലേസ്. ആൾക്കാരൊക്കെ അടിപൊളിയല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ പറയത്തുള്ളൂ, അതാണ് ജൂൺഗിരി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ പാട്ടൊക്കെ പൊളിച്ചു കേട്ടോ, എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. നിങ്ങളുടെ ബോസൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ബോസൊക്കെ മറ്റവരോട് പറയാ, അത് നമ്മുടെ പയ്യൻ ആർമിയിലല്ല VSF എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കും സെറ്റ് ആയിട്ടുണ്ട്. ആ അപ്പൊ ശരി. ആ ആയിക്കോട്ടെ, വിട്ടോ വിട്ടോ. ആ ബൈ, നമുക്ക് നാട്ടിൽ നിന്ന് കാണാം. അപ്പോൾ പുള്ളിക്കാരൻ പോയി, നമുക്ക് അങ്ങനെ ഇവിടുന്ന് ഒരു മലപ്പുറംകാരനെ കിട്ടി. അതുപോലെ നമ്മുടെ ദീപനെ അറിയില്ലേ, ദീപൻ എന്നൊരു 10-15 പേരെയും കൊണ്ടാട്ടോ വന്നേ, ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. അവരൊക്കെ ഇവിടെ ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. നമുക്ക് താഴേക്ക് പോകട്ടോ. അപ്പോൾ ഇത് ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാട്ടോ, ഇവരൊക്കെ പല സ്ഥലത്തു നിന്നായിട്ട്. 1 മിനിറ്റ്, ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ വീഡിയോ. അപ്പോൾ നിങ്ങൾ എവിടെ, തമിഴ്നാട്ടിൽ നിന്ന് എങ്കേന്ന്? എങ്ങനെയാണ് എല്ലാവരും വിഘ്നേശ് ഭവൻ അതേ നാട്ടിൽ. നമ്മൂരുകാർ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ ദീപന് പല സ്ഥലത്തുനിന്നായിട്ട് ഋഷികേശിൽ നിന്ന് കിട്ടിയാട്ടോ. ആക്ച്വലി യു ആർ എ, ഇത് പുള്ളിക്കാരൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇയർ ആകാൻ പോകാം. ഓക്കെ, ജസ്റ്റ് സ്റ്റേ കണക്റ്റഡ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ മറ്റൊരു മലയാളി ആട്ടോ, ജൂൺഗിരിയിലെ 3-ാമത്തെ മലയാളി ഞങ്ങള്. പേര് പറഞ്ഞേ? രോഹിത്. രോഹിത്, എവിടെ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്? കോഴിക്കോട് വടകര. പക്ഷെ പൂനെയിലാണ് പണിയെടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ട്രാവലിംഗ് ആണ് മൊത്തത്തിൽ? ട്രാവലിംഗ് അല്ല, വർക്ക് ഫ്രം ഹോം അല്ല, ഇതിനെ ട്രാവൽ ചെയ്യുന്നു. വർക്ക് ഫ്രം ഹോമാ? ഓഹോ, അപ്പൊ പണിയെടുത്തോണ്ട് ട്രാവൽ ചെയ്യാം. ഇപ്പൊ ഋഷികേശിൽ എത്ര നാളായിട്ടുണ്ട്? 3 മാസമായി. 3 മാസോ ഋഷികേശില്? ഓക്കെ, അപ്പൊ ഇവരെ എല്ലാം ഇവിടുന്ന് കിട്ടിയതാ? ഇവിടുന്ന് കിട്ടിയതാ. അപ്പൊ പുള്ളിക്ക് ഋഷികേശിലും ഉണ്ടാവൂലേ എന്തായാലും? എത്ര നാളുണ്ടാവും പറയാൻ പറ്റില്ല. അല്ല പോയിട്ട് തിരിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. തിരിച്ചു പോയിട്ട് കാര്യമില്ല, അതിനെ കൊണ്ടല്ല നിൽക്കുന്ന ഇവിടെ തന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട് ജൂൺഗിരി? എങ്ങനെയുണ്ട് എന്താ ജൂൺഗിരി ഈ സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം. സ്ഥലവും ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? സ്ഥലം എല്ലാം അടിപൊളിയാണ്. ക്ലൈമറ്റ് മറ്റേ അല്ല, ഋഷികേശിൽ വരുന്നവർക്ക് ടെമ്പിൾ വരുന്നവർക്ക് എല്ലാവരും ഈ സ്ഥലത്ത് വന്നിട്ട് ഒന്ന് കേറിട്ട് പോകും. അപ്പൊ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും പറയണോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ ബൈ. കം സൂൺ. ഓക്കെ, കം വെരി സൂൺ. ഗുഡ് ബോയ്. ഐ എം ഗോയിങ്. എപ്പോൾ ഇരുന്ന ന്യൂ ഇയർ പാർട്ടി എല്ലാം സൂപ്പർ ആണ്. താങ്ക് യു സോ മച്ച് ബിബിൻ, താങ്ക് യു സോ മച്ച് ഗസ്, ലവ് യു ഓൾ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ദി ബിഗിനിങ്. വിൽ ഹാവ് മെനി മോർ ടു കം. ആൻഡ് ഇപ്പോൾ ഇത് എല്ലാം ഓപ്പൺ ആയിടിച്ചു. This is now all open, officially all open for parties and business and fun and trekking and nature and love and hills and Geetu and me. So
we can meet these people. Yes. Okay, so many people. Thank you so much, and we look forward for our Gurkha trip. Okay. Yes. Okay. And plan it, no? You guys are planning. We are planning as we speak. Yeah, it is planning here. Yeah, it's all here. Okay, bye. Chote. Bye. Oh. You want toffee? No. Okay. Okay. Bye, then, bye, Aiden. Bye. 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 Give me my camera. Okay. Bye. Okay. Love you all, guys. Bye. Okay. Bye. Okay. Bye. Bye. See you soon. Poppy, bye. Poply. Poply. Okay. Okay. അപ്പം നമ്മളിതാ ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇവിടെ തിരിച്ച് പോവാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് പോകുന്നത് ഋഷികേശിലേക്കാട്ടോ. നമ്മൾ നമ്മുടെ പുതിയ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് വീണ്ടും പുതു ഇയറിൽ. ആ ഞാൻ ഇതിനെ ഐ ഓൾറെഡി ഷോ അടിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ന്യൂ ഇയർ പാർട്ടിയും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നില്ലേ? ആ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഋഷികേശൊക്കെ വരികയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വിക്കി ബ്രോൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.